ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ചിത്തിരയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെയിൻ കില്ലർ ഏതാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഗർഭകാലഘട്ടം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു സമയം കൂടെയാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് അടുത്തുകൂടെ പോണ പനി, ജലദോഷം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മേത്ത് ചാടി പിടിക്കാനുള്ള സാധ്യത വളരെ അധികമായിട്ടുള്ളത്. ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള വേദനകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് നടുവേദന, അതായത് ബാക്ക് പെയിനൊക്കെ ഉള്ള സമയം, അതുപോലെ തലവേദന, കാലുകളൊക്കെ ഉള്ള വേദന, അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവുന്നുണ്ട്. പെയിൻ കില്ലേഴ്സ് അനാവശ്യമായിട്ട് പ്രഗ്നൻസി ടൈമിൽ നിന്നല്ല, ഒരു സമയത്തും ഉപയോഗിക്കേണ്ടതായിട്ടില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഇത്തരത്തിലുള്ള വേദന എന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. ഒരുപാട് നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിനൊക്കെ കഴിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന മെഡിസിൻസ് മാത്രം എടുക്കുക. പിന്നെ നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിലും എന്ത് പറയണം, ഒന്നില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രഗ്നൻ്റ് എന്ന് പറയണം, അല്ലെങ്കിൽ പാൽ കൊടുക്കുന്ന അമ്മയാണെങ്കിൽ അങ്ങനെ ലാക്ടേറ്റിംഗ് മദർ ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ഇൻഫോം ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല മെഡിസിൻസും നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലാത്തതുണ്ട്, ചില മെഡിസിൻസ് സേഫ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ അവർക്ക് ഡോക്ടർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പനിയൊക്കെ ആയിട്ട് പോകുന്നത് വേറെ ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ്റെ അടുത്തായിരിക്കും, നിങ്ങളെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താവണമെന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊരു കാര്യം ഉണ്ടെന്നുള്ളത് അവരെ അറിയിക്കണം. പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ നിങ്ങൾ ഡൈക്ലോഫിനാക്കോ ഐബുപ്രോഫിനോ അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്കിൻ്റെയും പാരസെറ്റമോളിൻ്റെയും കോമ്പിനേഷനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ആ മെഡിസിൻസൊക്കെ ഉണ്ടായിരിക്കും എന്ന് കരുതി നിങ്ങളൊരിക്കലും നിങ്ങളിഷ്ടപ്രകാരം ഒരു തലവേദനയൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ ഓരോ പ്രഗ്നൻസിയിൽ കഴിക്കാൻ ഓരോ കാറ്റഗറി ആക്കിയിട്ടുണ്ട്, ഏതൊക്കെ സേഫ് ബോയ് കാറ്റഗറി, എ ബി സി അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഡൈക്ലോഫിനാക്ക്, ഐബുപ്രോഫൻ, ഈ സംഭവങ്ങളൊന്നും ഒട്ടും പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഡ്രഗാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ കുഴപ്പമില്ല, സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നവരുടെയാണ് പാരസെറ്റമോൾ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നിങ്ങളെ ഡോക്ടറെടുത്ത് നിർദ്ദേശത്തോടു കൂടി തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് രാത്രിയൊക്കെയാണ് ഒട്ടും ഭയങ്കര പല്ലുവേദനയൊക്കെയാണ് വരുന്നത്, അത്തരം സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാം. അല്ലാതെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വേദനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം, അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. ഇനി പോരണം അയ്യോ ഞാൻ ആരുടെടുത്തും ചോദിക്കാത്തൊരു പാരസെറ്റമോൾ കഴിച്ചു എന്ന് എഴുതിയിട്ട് പേടിക്കേണ്ടതില്ല. പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പനി വരുന്ന സാഹചര്യമാണെങ്കിലും പാരസെറ്റമോൾ കഴിക്കാം. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ എന്നിട്ട് നിങ്ങൾ രാവിലെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോക്ടറെയൊക്കെ പോയി കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങളെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് കഴിക്കുക. അനാവശ്യമായിട്ട് വെറുതെ പാരസെറ്റമോൾ ഒന്നും എടുത്ത് കഴിക്കരുത്. അതിപ്പോൾ സേഫ് ആണെങ്കിലും ഒരുപാട് കഴിക്കണമെന്നൊട്ടും ഹെൽത്തി ആവില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ മാത്രമല്ല, അകത്ത് ഒരു കുഞ്ഞുവാവയും കൂടെ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെഡിസിൻസൊക്കെ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.